ഹൈഡീസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നൈറ്റി തുണിയായിട്ടാണ് കുറേ നാൾ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായതാണ് ഇത് വെറുതെ വെച്ചിട്ട് കാണുമ്പോൾ ഞാൻ കരുതി ഒരു ഒരു ടോപ്പ് ചെയ്ത് നോക്കാമെന്ന് ഇപ്പോൾ സ്റ്റിച്ചിങ് ആണല്ലോ നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഐറ്റം അപ്പോൾ അതുപോലത്തെ ഒരു ഐറ്റാണ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വിചാരിച്ചതെങ്കിൽ കൂടിയും അമ്മ വന്നിട്ട് പറഞ്ഞു അമ്മക്ക് വേണ്ടിയിട്ടുള്ളൊരു ടോപ്പ് ചെയ്തു തരുമെന്ന് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ തന്നെ ചുളിവൊക്കെ മാറ്റിയിട്ട് രണ്ടായി മടക്കിയതിന് ശേഷം അത് ഇതുപോലൊന്ന് ക്ലോസ് ചെയ്തിട്ട് നാലാക്കി മടക്കിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ കൂർത്തക്കെട്ട കുഞ്ഞിപ്പെണ്ണും വന്നിട്ടുണ്ട് മടക്കാനൊക്കെ അപ്പോൾ അവൾ അതിൻ്റെ ഇടയിലൊക്കെ കളിക്കുന്നുണ്ട് നമുക്ക് നല്ല നീറ്റായിട്ട് ഒന്ന് മടക്കിയിട്ട് എടുക്കാം ഉള്ളിൽ ചുളിവൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം താഴെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കുന്നതും ഇരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ അതൊക്കെ ഇഗ്നോർ ചെയ്യാം കാരണം വലിയ ടേബിളൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്കിത് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് കറക്റ്റ് അളവിനുള്ള ഒരു ടോപ്പും കൂടി മുകളിലൂടെ വെച്ചു നല്ല വശമാണ് ഞാൻ വെച്ചുകൊടുത്തത് അതിനുശേഷം എക്സ്ട്രാ ഒരു രണ്ടിഞ്ച് വിട്ടതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് കറക്റ്റ് അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റാറുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പൊതുവേ ചെയ്യാറ് അപ്പോൾ ഈ ഒരു കൊടുത്ത ടോപ്പിൻ്റെ അത്രയും ഫ്ലെയറ് നമുക്ക് കിട്ടൂല കാരണം ആ ഒരു വീതി കുറവാണ് നൈറ്റി തുണിക്ക് അപ്പോൾ ഉള്ള വീതി വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ പക്ഷേ നൈറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർക്കും നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ നൈറ്റി പീസൊക്കെ കിട്ടുവാണെങ്കിൽ വെറും നൂറ്റി ഇരുപത് രൂപയോ നൂറ്റി മുപ്പത് രൂപയേ ഉള്ളൂ മൂന്ന് മീറ്റർ തുണി കിട്ടും അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു ഗൗണോ അല്ല കുഞ്ഞ് എന്താണ് ഫ്രോക്ക് പോലത്തെ ഒക്കെ അടിച്ചു വെക്കാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ തുണി ആയതുകൊണ്ട് തന്നെ നമുക്ക് മിഷനിൽ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാനും എളുപ്പമാണ് കാരണം അത് ഇളകി അങ്ങനെ പോകുമെന്നുമില്ല പറഞ്ഞ പോലെ ഇത് ഇരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും എളുപ്പമായിരിക്കും അങ്ങനത്തെ ഇതുപോലെ ചെറിയൊരു കർവ് ഷേപ്പിൽ നമ്മൾ താഴെ ഭാഗം ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ പ്രോപ്പറായിട്ട് ഇതുപോലെ വരക്കുന്ന ചോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ പെൻസിലും പെന്നൊക്കെ വെച്ചിട്ടാണ് വരക്കുന്നത് ഇങ്ങനെയൊന്നും ചെയ്യരുത് ട്ടോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ നോർമൽ യൂസ് ചെയ്യുന്ന ചോക്കെങ്കിലും യൂസ് ചെയ്തിട്ട് വരക്കാൻ വേണ്ടി നോക്കുക ഇതുപോലെ നമ്മൾ പെന്നും പെൻസിലൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കലയൊന്നും പോവാതിരിക്കും അത് വരച്ചതിൻ്റെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വശത്താവുമ്പോൾ പെട്ടെന്ന് തന്നെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് വൈറ്റ് ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ പറയേ വേണ്ട എന്തായാലും ഇട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ ചോക്കോ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് അതുകൊണ്ട് വരച്ചെടുക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ടോപ്പ് വെച്ച് വരച്ചിട്ടുണ്ടായ ഓരോ ഭാഗവും നമ്മളൊന്ന് ഡീറ്റെയിലിങ് ചെയ്തെടുക്കുവാണ് അപ്പോൾ നമ്മളിവിടെ ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് തോൾക്കുഴി അതുപോലെ തന്നെ ഷോൾഡറിന്റെ ആ ഒരു പോർഷൻ പോർഷനൊക്കെയാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായത് അതിന് ശേഷം ഫ്ലെയർ എത്രയാണോ വേണ്ടത് അതിൻ്റെ രീതിയിൽ ഇതുപോലെ ടാപ്പ് പിടിച്ചതിന് ശേഷം ആ ഭാഗത്തേക്കും കൂടി നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ടോപ്പിനേക്കാൾ കുറച്ചും കൂടി എക്സ്ട്രാ വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് സീം അലവൻസ് അതായത് സ്റ്റിച്ച് ചെയ്യാൻ ഒരു സൈഡ് കുറച്ച് ഭാഗം കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടുകാരോട് ഇതൊക്കെ നമുക്ക് വിചാരിച്ചു ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ എല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തെടുക്കുവാണ് വേണ്ടത് പുതിയ ക്ലോത്തിൽ കട്ട് ചെയ്യാൻ കുറേ ആൾക്ക് ഭയങ്കര പേടിയായിരിക്കും പേടിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പോൾ നോർമലി ഒരു പേടിയും ഇല്ലാണ്ട് ജസ്റ്റ് നോക്കുക പോയ ചെറിയ 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 പൈസക്കൊക്കെ തുണി വാങ്ങിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്രയും വലിയ നഷ്ടം വരില്ല ആദ്യമൊക്കെ പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്ത് തെറ്റിയിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ നഷ്ടമൊന്നും വരാതിരിക്കണമെങ്കിൽ ചെറിയ പൈസേൻ്റെ ക്ലോത്ത് ഒക്കെ വാങ്ങിക്കാം ഇതുപോലെ നൈറ്റി തുണിയൊക്കെ വാങ്ങിക്കുക ഇതിനൊക്കെ നൂറ്റി മുപ്പത് രൂപയൊക്കെ ഉള്ളു കേട്ടോ അതും മൂന്ന് മീറ്റർ കിട്ടും കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ ഗൗണൊക്കെ ഗൗണൊക്കെ അടിക്കാൻ ഇത് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ പിന്നെ കോട്ടൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ മാനേജ് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും അങ്ങനെ നമുക്ക് ഇതോലെ വരച്ച് വെച്ചതിന് ശേഷം കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് വശം കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതായത് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തത് രണ്ട് വശത്തും ഒരുമിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ശേഷം ബാക്ക് സൈഡിലത്തെ പോഷൻ നമ്മൾ മാറ്റിയതിന് ശേഷം മാത്രമാണ് ഫ്രണ്ട് പോഷനിലത്തെ നെക്ക് ഒന്നും കൂടി കുഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ മാത്രമേ ചെയ്തെടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതാ ഇത്രയും ലെങ്ത്തിൽ നമ്മൾ കിട്ടിയിട്ടുണ്ട് ഓൾമോസ്റ്റ് മുട്ടിന് താഴെയായിട്ട് വരുന്ന രീതിയിലാണ് ഇതാ ഈ ഒരു അളവ് കിട്ടിയത് അതിൻ്റെ ഇടയിൽ ഒരു മാക്കാച്ചി ഓടുന്നണ്ടോ അപ്പോൾ അവൾ നമ്മൾ എന്തോ കാര്യമായിട്ട് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ആ ഒരു മൂഡിൽ കംപ്ലീറ്റ് അലമ്പാക്കിക്കൊണ്ടിരിക്കുവാണ് പക്ഷെ കുഴപ്പമില്ല എന്ത് ചെയ്യാനാണ് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കം ആ ഒരു ബാക്ക് സൈഡിലെ പോഷൻ മാറ്റി നിർത്തിയതിന് ശേഷം നമ്മൾ ഫ്രണ്ടിൽ കുറച്ചും കൂടി ഇറങ്ങിയിട്ടുള്ള രീതിയിൽ കഴുത്താണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതും കൂടിയായ കട്ടിംഗ് പരിപാടി കഴിഞ്ഞ് ഇനി സ്ലീവാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് കുറേ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ആൾക്കാർ ഡയറക്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ ക്രോസ് കട്ടിങ്ങിൽ തുണി എടുത്തതിന് ശേഷം എല്ലാം ഒന്ന് ജോയിൻ ചെയ്തിട്ട് കഴുത്ത് വെച്ച് കൊടുക്കുവാണെങ്കിൽ അത് നെക്കിൻ്റെ അവിടെ സിംപിളായിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇവിടെ ഞാൻ ലൈനിങ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നെക്ക് ലൈനിങ് യൂസ് ചെയ്യാത്ത നെക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നല്ല നീറ്റായിട്ടും ഫിനിഷിങ്ങോടെ കിട്ടണമെങ്കിൽ ഇതായി ഈ ഒരു ക്രോസ് കട്ടിങ്ങിൽ കുഞ്ഞു കുഞ്ഞു പീസ് കട്ട് െടുക്കുക അതൊക്കെ ഇതാണ് ഇതുപോലെ ക്രോസ് ക്രോസ് സിക്സ് എന്നുള്ള രീതിയിൽ നല്ല വശവും നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് നെക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക നെക്കിൻ്റെ കംപ്ലീറ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പം കംപ്ലീറ്റ് റൗണ്ട് ഷേപ്പിൽ ഒരു ഓവൽ ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടും കാരണം രണ്ട് നെക്കും നമ്മൾ ജോയിൻ ചെയ്തല്ലോ അതിന് ശേഷം ഏതെങ്കിലും ഒരറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ആ ഒരു ക്രോസ് കട്ടിങ് ചെയ്ത കുഞ്ഞ് പീസ് ഉണ്ടല്ലോ ഒരു റിബൺ കൈൻഡ് ഓഫ് സാധനം അത് നല്ല വശം മാത്രം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ അരികായിട്ടൊന്നും അടിച്ചു കൊടുക്കാം അത് കംപ്ലീറ്റ് ചുറ്റിലും അടിച്ചു കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം ഇത് മടക്കിയിട്ട് ഉള്ളിലേക്ക് നല്ല നീറ്റായിട്ട് മടക്കി തയ്ച്ച് കൊടുക്കുവാണെങ്കിൽ നെക്ക് പോഷൻ സെറ്റായിട്ട് കിട്ടും അപ്പം ഈ പറഞ്ഞതൊന്നും ഇനിയിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നല്ല വശം നല്ല വശം ചേർത്തിട്ട് അരികായിട്ട് ഒരു അര ഇഞ്ച് കനത്തിൽ മാത്രം നിർത്തിക്കൊണ്ട് ഒന്ന് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാം അതായത് ടോപ്പിൻ്റെ കഴുത്തും ഈ ക്രോസ് കട്ടിങ് ചെയ്തിട്ടുള്ള പീസും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് തിരിച്ചിടുമ്പോൾ അതാ ഇതുപോലെ നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് കിട്ടും മനസ്സിലായോ അപ്പോൾ ചെയ്ത് നോക്കാം എനിക്ക് ഇത്രയ്ക്ക് പറഞ്ഞുതരാൻ അറിയില്ല ക്രാഫ്റ്റും അതുപോലെ തന്നെ ഒക്കെ പറഞ്ഞിരുന്ന രീതിയിൽ അത്ര എളുപ്പമൊന്നും അല്ല ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്താം കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് ജോയിൻ ചെയ്തോ മടക്കി തയ്ച്ചപ്പോൾ നല്ല നീറ്റായിട്ട് നെക്കും കൂടെ കിട്ടി എക്സ്ട്രാ നൂലൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇവിടെ ഞാൻ ചെറുതായിട്ട് ഒരു സ്ലീ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ടോപ്പ് ഫസ്റ്റ് നോക്കാന്ന് കരുതി ഇതുപോലുള്ള ടോപ്പൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് അങ്ങനെയൊക്കെ ട്രൈ ചെയ്താൽ അടിപൊളിയായിട്ടുണ്ടാവുമോ അറിയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ബോഡി പോർഷൻ കംപ്ലീറ്റ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്തു അതിൻ്റെ താഴത്തെ പോർഷൻ നല്ല രീതിയിൽ ഒന്ന് മടക്കി കൂടെ തയ്ച്ചെടുത്തതിനു ശേഷമാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തത് കാരണം നമ്മൾ അടിച്ചതിന് എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടോ ബോഡി പോർഷനൊക്കെ കറക്റ്റ് എന്നൊക്കെ എനിക്ക് പെട്ടെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസി ാണ് ഞാൻ ഈ ഒരു ബോഡി പോർഷൻ ആദ്യം ജോയിൻ ചെയ്ത് കൊടുത്തത് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുത്തത് ആ ഒരു ഷോൾഡറിൻ്റെ കുഴീൻ്റെ അടുത്ത് കുറച്ച് പോർഷൻ അടിക്കാതെ വെച്ചു ജോയിൻ ചെയ്യാണ്ട് വെച്ചു അങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി തോൾ കുഴിൻ്റെ അളവിന് കണക്കായിട്ട് കുറച്ച് നല്ല നീളത്തിലുള്ള തുണി എടുത്തു അതിന് ശേഷം അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് എനിക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്യാൻ ഭയങ്കര പ്രോപ്പറായിട്ടൊന്നും അറിയില്ല കേട്ടോ പക്ഷേ കട്ട് ചെയ്ത് ജോയിൻ ചെയ്തപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഒന്ന് ഒരു ഷോൾഡറിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമായിട്ട് നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു അതിന് ശേഷം അതിൻ്റെ അറ്റംഭാഗം ഉണ്ടല്ലോ സ്ലീവിൻ്റെ എൻഡ് ആ ഒരു പോർഷൻ കൂടി മടക്കി തയ്ച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ അപ്പോൾ അതും കൂടി നമ്മൾ നമ്മളിന്നും മടക്കി തയ്ച്ചു കൊടുത്തു ഇങ്ങനെ ഒരു എസ് എ ഒക്കെ പറയുന്ന പോലെ ഇങ്ങനെ പറപറ പറഞ്ഞു പോവേ ഉള്ളിൽ പോകാനേ എനിക്കിപ്പം പറ്റുള്ളൂ കാരണം എങ്ങനെയാണിത് ഇത് എക്സ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണിത് പറഞ്ഞു തരേണ്ടത് എങ്ങനെയാണ് മനസ്സിലാക്കി തരേണ്ടതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ കാരണം ഞാൻ ഭയങ്കര വലിയ ടൈലറൊന്നുമല്ല പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ അതായത് പോലെ നമ്മളൊന്ന് ഭാഗം കൂടി ഒന്ന് നല്ല നീറ്റാക്കി എടുത്തു ഇനി നമുക്ക് ൾക്കുഴിയും അതുപോലെ തന്നെ സ്ലീവ് ഒക്കെ നല്ല രീതിയിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അതും കൂടി ആയിട്ട് ആ ഒരു ഷേപ്പും കൂടി നല്ല നീറ്റായിട്ട് ചെയ്തെടുത്താൽ ഇതാ ഇതാണ് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായത് അപ്പോൾ അമ്മക്കും കൂടി വേണ്ടതായതുകൊണ്ടാണ് ഞാൻ ഇത്ര ലൂസിൽ കിടത്തി ഇല്ല കെട്ടോ അത് നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു കുഞ്ഞ് ഗൗണൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം നല്ല അടിപൊളിയായിട്ടുള്ള ഷൂ ഒക്കെ ഇട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രിൻറ്റും ഈയൊരു കളറൊക്കെ നല്ല ചേരുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും അമ്മക്കും ഭയങ്കര സന്തോഷമായി ചെയ്ത് കൊടുത്തപ്പോൾ വെറും നൂറ്റി മുപ്പത് രൂപയായിട്ടുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട് എന്തായാലും കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര സുഖമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യാൻ ഇവിടെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ